നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മോശം ദിവസമായിരുന്നു നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം അത് വായിച്ചതാണ് ആദ്യം സ്പീക്കർ താക്കീത് നൽകുന്നു സ്പീക്കർ ശകാരിക്കുന്നു അതായത് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാത്തതിനാണ് സ്പീക്കർ ആരോഗ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം ശകാരിച്ചത് എ പി അനിൽകുമാറിൻ്റെ ചോദ്യത്തിന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിലെ അപാകത പി പി ഇ കിറ്റ് അഴിമതി ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം നൽകി എന്നതാണ് സ്പീക്കർ പറഞ്ഞത് അത്തരത്തിൽ ഒരേ ഉത്തരം നൽകിക്കൊണ്ട് വ്യക്തതയില്ലാത്ത ഉത്തരം െ കബളിപ്പിക്കരുത് അത് തെറ്റാണ് എന്ന രീതിയിൽ ശക്തമായ താക്കീത് നൽകിയാണ് കഴിഞ്ഞ ദിവസം സ്പീക്കർ വീണ ജോർജിന് നൽകിയത് മന്ത്രി വീണ ജോർജിന് നൽകിയത് അതുകൂടാതെ പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ കേരളത്തിൽ ഫലപ്രദമാകുന്നില്ല എന്നൊരു സംശയം സമൂഹത്തിലുണ്ട് പേവിഷബാധ വാക്സിൻ എടുത്ത പലരും മരിച്ചിരുന്നു അങ്ങനെയുള്ള പൊതുജനങ്ങളുടെ ആശങ്കയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്നത് എന്നാൽ ആ വാക്സിൻ അനുകൂലമായി ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ പേവിഷബാധ തലച്ചോറിനെ ബാധിച്ചതുകൊണ്ടാണ് രോഗികൾ മരിക്കുന്നത് വാക്സിന് അപാകതയൊന്നുമില്ല എന്ന രീതിയിലാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച ഏകപക്ഷീയമായ റിപ്പോർട്ടുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറുപടി പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി അത് എണീറ്റ് തിരുത്തുകയും ഇത്തരത്തിലുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നുണ്ട് ആ വിദഗ്ധ സമിതിയുടെ പഠനത്തിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായവും ഇപ്പം ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായവും നിയമസഭയിൽ രണ്ടും രണ്ടാവുകയാണ് ഇത് തീർച്ചയായും മന്ത്രിയുടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു അതിന് ഘടകവിരുദ്ധമായി മന്ത്രി പറയുന്നു ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിൽ അപാകതയുണ്ടോ എന്നെല്ലാം ജനങ്ങൾക്ക് സംശയം സംശയമുയരുകയാണ് ഈ ഘട്ടത്തിൽ കാരണം മന്ത്രിസഭ എപ്പോഴും ഒരു കൂട്ടുത്തരവാദിത്വമാണ് അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരു മന്ത്രിസഭാംഗത്തിനും കഴിയുകയില്ല ഇവിടെ ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമ്പോൾ തീർച്ചയായും ഇത് സംബന്ധിക്കുന്ന സംശയം കൂട്ടുത്തരവാദിത്വം സംബന്ധിക്കുന്ന സംശയം പൊതുജനങ്ങളുടെ ഇടയിൽ വ്യാപകമാവുകയാണ് മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്ത് മണ്ടത്തരം സാധാരണഗതിയിൽ നിയമസഭയിൽ അകത്തോ അല്ലെങ്കിൽ പുറത്തോ വിളിച്ചു പറഞ്ഞാലും ന്യായീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് പൊതുവെ സി പി ഐ എമ്മിലുള്ളത് സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാരെ അങ്ങേയറ്റം ഏതറ്റം വരെയും പോയി ന്യായീകരിക്കാനുള്ള ഒരു വല്ലാത്ത മെയ്വഴക്കം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ കെ രമയ്ക്ക് എതിരെയുണ്ടായ പരാമർശം എം എം മണിയുടെ പരാമർശം ആ പരാമർശത്തിലും ആദ്യഘട്ടത്തിൽ ആ പരാമർശത്തിൽ യാതൊരു അനൗചിത്യവുമില്ല എം എം മണി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് പക്ഷേ ഒടുവിൽ സ്പീക്കർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത് തിരുത്തിയെങ്കിൽ പോലും ആ ഏതറ്റം വരെയും അല്ലെങ്കിൽ അവസാന നിമിഷം വരെ എം എം മണിയെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കറും ശ്രമിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ മന്ത്രി സജി ചെറിയാനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം ആ പ്രസംഗത്തിന്റെ പേരിലും മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ നേതാക്കളും സ്പീക്കറടക്കമുള്ളവർ വലിയ രീതിയിൽ അന്ന് മുൻ സജി ചെറിയാനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പോലും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു ന്യായീകരണമാണ് ഈ സജി ചെറിയാൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി നടത്തിയത് പക്ഷേ എന്തുകൊണ്ട് ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ വീണ ജോർജിനെ സി പി ഐ എമ്മിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും സ്പീക്കറുമെല്ലാം കൈവിടുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സി പി ഐ എമ്മിൻ്റെ മാത്രമല്ല സി പി ഐയുടേതും സാധാരണ പ്രവർത്തകരുടെ ഇടയിലും ഈ വീണ ജോർജ് എന്ന എം എൽ എയെക്കുറിച്ചും അതുപോലെ തന്നെ വീണ ജോർജ് എന്ന മന്ത്രിയെക്കുറിച്ചും ഒട്ടനവധി പരാതികൾ ഈയിടെയായി വരുന്നുണ്ട് ആ വീണ ജോർജ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നുണ്ട് ഈ പരാതികളൊക്കെ പരിഗണിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടുത്ത മന്ത്രിസഭായോ വികസനം കൂടി വരികയാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആകുന്നതോടുകൂടി അവിടെ ഒരു മന്ത്രിസഭാ വികസനം അത്യാവശ്യമായി വന്നിരിക്കുന്നു ആ ഘട്ടത്തിൽ വീണ ജോർജിനെതിരെ ഇത്തരത്തിൽ കയ്യൊഴിയുന്ന തരത്തിലുള്ള സി പി മുഖ്യമന്ത്രിയുടെയും ഒരു സമീപനം ചില ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു അടുത്ത മന്ത്രിസഭാ വികസനത്തിൽ വീണ ജോർജിൻ്റെ പദവി തെറിക്കുമോ എന്നതാണ് ഈ പെരുമാറ്റത്തിലൂടെ ഉയരുന്ന ചോദ്യം എന്താണ് ആരോഗ്യമന്ത്രിയെ മാറ്റാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ സഭയിൽ തന്നെ ഉടനടി തിരുത്തുന്ന രീതിയിലുള്ള അവർക്ക് താക്കീത് നൽകുന്ന രീതിയിലുള്ള സമീപനം മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സ്പീക്കറുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും സംശയം ഉണർത്തി ത്തുന്ന ചോദ്യമാണ് അടുത്ത മന്ത്രിസഭാ വികസനം വരെ ഇതിൻ്റെ ഉത്തരത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നത് മറ്റൊരു വസ്തുതയുമാണ് വെബ് ഡെസ്ക് തത്തുമസ്